അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മൂന്നാം ക്ലാസ്, അഖീദ, രണ്ടാം പാഠം, അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിൽ നിന്നുള്ള കാര്യങ്ങളും അതിനുശേഷം പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തദരീബാത്തിൽ പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കാം. നിങ്ങൾ രാത്രിയിൽ നീലാകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? എത്ര മനോഹരം! നിറയെ നക്ഷത്രങ്ങൾ, പൂനില, ചന്ദ്രൻ, പകലിൽ ചൂടും വെളിച്ചവും നൽകി കത്തി നിൽക്കുന്ന സൂര്യൻ. നോക്കൂ, നാം ജീവിക്കുന്ന ഭൂമി, അതിൽ എന്തെല്ലാം സൃഷ്ടികൾ! പച്ച പിടിച്ചു നിൽക്കുന്ന മരങ്ങൾ, സസ്യങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, വർണ്ണപ്പൂക്കൾ, മലകൾ, തോടുകൾ, പുഴകൾ, കടൽ, ഇവയിലൊക്കെ കണക്കില്ലാത്ത ജീവികൾ, ജീവനില്ലാത്ത വസ്തുക്കൾ വേറെയും. ആരാണ് ഇവയൊക്കെ പടച്ചത്? ആരാണ് ഇവയെ പരിപാലിക്കുന്നത്? അവനാണ് അല്ലാഹു. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. അവൻ സർവശക്തനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കൂരിരുട്ടിൽ കറുത്ത പാറക്ക് മുകളിലൂടെ കറുത്ത കൊച്ചുറുമ്പ് അരിച്ചു നീങ്ങുന്നത് പോലും അവനറിയുന്നു. അവന് ആദ്യമില്ല, അവസാനമില്ല. അവൻ എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിച്ചു പോരുന്നവനുമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അവനുണ്ട്. പോരായ്മകളിൽ നിന്ന് എല്ലാം അവൻ പരിശുദ്ധനാണ്. ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം ഒന്ന്, ഭൂമിയും അതിലുള്ളതും പടച്ചത് ആര്? ഉത്തരം, അല്ലാഹു. ചോദ്യം രണ്ട്, അവനെ മാത്രമേ നാം ആരാധിക്കാവൂ, ആരെ? ഉത്തരം, അല്ലാഹുവിനെ. മൂന്ന്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ചേർത്ത് വായിക്കാം. അല്ലാഹ് എന്ന പദത്തിനോട് മറ്റുള്ള വാക്കുകളെ ചേർത്ത് വായിച്ചു നോക്കാം. അല്ലാഹു സർവശക്തനാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്. ഇതാണ് അല്ലാഹു എന്ന പദത്തെ മറ്റുള്ള വാചകവുമായി നമുക്ക് ചേർത്ത് വായിക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, പാഠത്തിലെ നാലാം ഖണ്ഡിക വായിച്ച് ചർച്ച ചെയ്യാം. ഒന്ന്, വിവാഹ പന്തലിലേക്ക് പുറപ്പെടുന്ന വരൻ പെട്ടെന്ന് മരണപ്പെടുന്നു, എന്നാൽ വധു ജീവിക്കുന്നു. രണ്ട്, വാഹന അപകടത്തിൽ ചിലർ മരണപ്പെടുന്നു, മറ്റു ചിലർ ബാക്കിയാവുന്നു. നമുക്ക് ഇതിനെ എങ്ങനെ ചർച്ച ചെയ്ത് നോക്കാം. എല്ലാം പരിപാലിക്കുന്നത് അല്ലാഹുവാണ്. അവൻ സർവശക്തനാണ്, എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യവും അത് അല്ലാഹു നേരത്തെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ എത്ര പ്രയാസങ്ങളാണെങ്കിലും അതിൽ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ നിൽക്കണം, അതിനെ നേരിടണം. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അതാണ് നമുക്ക് വിഷമഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു വിധിച്ച കാര്യങ്ങൾ എന്നും അത് വരും. അത് ആർക്കും തടക്കാൻ കഴിയില്ല. അത് ഏത് അവസരമാണോ വരാൻ അല്ലാഹു ഉദ്ദേശിച്ചത്, ആ അവസരത്തിൽ തന്നെ അത് വരികയും ചെയ്യും. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം നമുക്ക് നോക്കാം. സമാനമായ ഉദാഹരണങ്ങൾ കണ്ടെത്താം.
ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കൂരിയുട്ടിൽ കറുത്ത പാറക്ക് മുകളിലൂടെ കറുത്ത കൊച്ചുറുമ്പ് അരിച്ചു നീങ്ങുന്നത് പോലും അള്ളാഹു അറിയുന്നു. നമുക്കതുപോലെ ഒരു ഉദാഹരണം ഉണ്ടാക്കാം. മണ്ണിനടിയിലൂടെ പരന്നു പോകുന്ന ചെറിയ ജീവികളുടെ അനക്കം പോലും അള്ളാഹു അറിയുന്നു. മണ്ണിനടിയിലൂടെ പരന്നു പോകുന്ന ചെറിയ ജീവികളുടെ അനക്കം പോലും അള്ളാഹു അറിയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വേണ്ടതുപോലെ ഗ്രഹിക്കുക. അള്ളാഹു നമ്മോടൊപ്പമാണ്, അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവനാണ്, ലോകത്തിനെ നിയന്ത്രിക്കുന്നവനാണ്, എല്ലാം പരിപാലിക്കുന്നവനാണ് അള്ളാഹു. നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവാണ് നൽകുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധം നമുക്കുണ്ടാകണം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.